ഇരുവഴിഞ്ഞി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുഴ സദസ്സും നിർണായ ആക്രമണത്തിന് ഇരയായവരുടെ സംഗമവും നടത്തി. സംഗമം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ നാലു വർഷമായി നീർനായ ആക്രമണം കാരണം ഇരവഞ്ഞിപ്പുഴയിൽ നിന്ന് ജനങ്ങൾ അകന്നു പോകുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ പുഴയിലേക്ക് തിരികെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരവഞ്ഞി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുഴ സദസ്സും നീർനായ ആക്രമത്തിനിരയായവരുടെ സംഗമവും നടത്തിയത്. നിർഭയമായി പുഴയിൽ ഇറങ്ങി കുളിക്കാൻ പറ്റും വിധത്തിൽ കുളക്കടവുകളിൽ ഇരുമ്പ് നെറ്റ് സ്ഥാപിച്ച് സൗകര്യമൊരുക്കുക, നീർനായയുടെ കടിയേറ്റവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സംഗമത്തിൽ ഉന്നയിച്ചു. കഴിഞ്ഞ നാലഞ്ച് വർഷമായി ഇരുവഞ്ഞിപ്പുഴയിലെ നീർനായയുടെ ശല്യം കാരണം ജനങ്ങൾ പുഴയിൽ നിന്ന് അകന്നിരിക്കുകയാണ്. അവരെ പുഴയിലേക്ക് തിരിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ കൂട്ടായ്മ നടത്തിയിട്ടുള്ളത്. കടവുകളിലെ ഇരുമ്പ് നെറ്റ് സ്ഥാപിച്ചുകൊണ്ട് കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം, അതോടൊപ്പം നീർനായ കടിയേറ്റ ആളുകൾക്ക് വേണ്ട നഷ്ടപരിഹാരം ലഭ്യമാക്കാമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് എന്റെ സ്വന്തം ഇരുവഞ്ഞി കൂട്ടായ്മ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു അധ്യക്ഷത വഹിച്ചു. എന്റെ സ്വന്തം ഇരവഞ്ഞി കൂട്ടായ്മ ജനറൽ സെക്രട്ടറി കെ ടി നാസർ എറക്കോടൻ വിഷയ അവതരണം നടത്തി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത, കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്താദേവി മൂത്തെടുത്ത്, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം ടി റിയാസ്, ടി കെ അബൂബക്കർ എന്നിവരും, കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എടത്തിൽ ആമിന, റുക്കിയ റഹീം, മുക്കം നഗരസഭാ കൌൺസിലർ റംല ഗഫൂർ, പരിസ്ഥിതി പ്രവർത്തകൻ ഹാമിദലി വാഴക്കാട്, ടി കെ മുഹമ്മദ് ലൈസ്, കെ ടി മൻസൂർ, നൌഫൽ പുതുക്കുടി, ഷംസുദ്ദീൻ ചെറുവാടി, ബക്കർ കലർ ബലൂൺ, മുഹമ്മദ് അഷ്റഫ് ജാലിൽ, എൻ ശശികുമാർ, ദാമോദരൻ കോഴഞ്ചേരി, മുസ്തഫ ചേന്നമംഗലൂർ, നടുക്കണ്ടി അബൂബക്കർ, വിനോദ് പുത്രശ്ശേരി, ജി അബ്ദുൾ അക്ബർ, സലീം വലിയപറമ്പ്, ടി കെ അഹമ്മദ് കുട്ടി, ടി കെ നസറുള്ള, പി കെ ഫൈസൽ, സലാം കാരമൂല, റിയാസ് കക്കാട്, റഫീഖ് കുറ്റിയോട് തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 24-ാം തീയതി പുഴയിലേക്ക് കുളിച്ച് കയറാൻ പുറപ്പെട്ടുമാണ് നീർനായ കടിച്ചത്. രണ്ട് കാലിനും കടി നടക്കാൻ വരെ പ്രയാസമാണ്. നീര് കണ്ടില്ലെപ്പോഴും നീര് മാറി. രണ്ടു സെക്ഷനുകളിലായി നടന്ന പരിപാടിയിൽ വന്യജീവി ഗവേഷകരായ ഡോക്ടർ ജയസൂര്യൻ, ഡോക്ടർ അരുൺ സത്യൻ എന്നിവർ അക്രമത്തിനിരയായവരുമായുള്ള സംവാദത്തിന് നേതൃത്വം നൽകി. പുഴ സംരക്ഷണ തുടർ പ്രവർത്തനങ്ങൾക്ക് മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബുവും ചെയർമാനും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം ടി റിയാസ് കൺവീനറും കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷീദ് ഒളക്കര ട്രഷററുമായി 51 അംഗ സമിതിക്ക് രൂപം നൽകി. ഇങ്ങനെ പുഴയുടെ തീരത്ത് റൈപ്പേറിയൻ വെജിറ്റേഷനും അതുപോലെ തന്നെ പുഴയായിട്ട് ബന്ധപ്പെട്ട ആവാസ വ്യവസ്ഥകളിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഒരുപാട് ജീവികളുടെ സ്വാഭാവികമായ വാസസ്ഥാനങ്ങൾ ഇല്ലാതാക്കുന്നുണ്ട്. അതിലൊന്നാണ് നീർനായകൾ. അത് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ സ്വാഭാവികമായ വാസസ്ഥാനങ്ങൾ ഇത്തരം ജീവികൾക്ക് ഇല്ലാതാകുന്നത്. അപ്പോൾ ഇല്ലാതാകുന്നതോടെ ഇത് മനുഷ്യരുടെ ആവാസ വ്യവസ്ഥകളിലേക്ക് കൂടുതലായിട്ട് കടന്നു വരാനും ഇപ്പം സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി ഇതൊരു കാർണിവോർസ് ആണ്, മാംസ ഭോജിയായിട്ടുള്ളൊരു ജീവിയാണ്. ഇതിൻ്റെ സ്വാഭാവികമായ ഭക്ഷണം എന്ന് പറയുന്നത് മീനുകൾ അതുപോലുള്ള മറ്റ് ജലജീവികളാണ്. അപ്പോൾ ഇത്തരം മാംസബുക്കായിട്ടുള്ള ഒരു ജീവി ഇത് മനുഷ്യരെ ഒരുപക്ഷെ ഇത് മനഃപൂർവ്വം ആക്രമിക്കുന്ന ആവില്ല, മനഃപൂർവ്വം ആക്രമിക്കുന്ന ആകാതിരിക്കാനും സാധ്യതയുണ്ട്. ഇരവഞ്ഞി കൂട്ടായ്മ ചെയർമാൻ പി കെ സി മുഹമ്മദ് സ്വാഗതവും ജാഫർ പുതുക്കുടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.